എല്ലാ ആൽഫ ടി വി പ്രേക്ഷകർക്കും സ്നേഹസ്പർശത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാ മുഖങ്ങളിലും ഒരുപോലെ ആശങ്ക നിലനിൽക്കുമ്പോൾ സംതൃപ്തി എന്ന ഘടകം മനുഷ്യ ജീവിതത്തിൽ അപ്രത്യക്ഷമായോ സംതൃപ്തിയുടെ സംതൃപ്തരാണോ നിങ്ങൾ എന്ന ചോദ്യവുമായാണ് ഈ ലക്കം സ്നേഹസ്പർശം നിങ്ങളെ തേടിയെത്തുന്നത് അതെന്തൊരു ചോദ്യമാണല്ലേ ഇത്രയേറെ പ്രതിസന്ധി നിറഞ്ഞ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ആശങ്ക നിറഞ്ഞ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എവിടെയാണ് സംതൃപ്തി എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ സംതൃപ്തി എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ബാഹ്യമായ സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ നിസ്സംശയം പറയാം ഒട്ടും സംതൃപ്തമായൊരു കാലമല്ലിത് എന്നാൽ അതിനുമപ്പുറം സംതൃപ്തി ഒരു ആന്തരിക അനുഭവമാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി നിമിഷങ്ങളിലും ഞാൻ സംതൃപ്തനാണെന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പോസ്വന്നനായ ഫൗലോസിൻ്റെ ജീവിതം തന്നെയാണ് നമുക്ക് മാതൃക കാരാഗ്രഹത്തിൻ്റെ ആ ബന്ധനത്തിൽ തടവറയുടെ ആ തണുത്തുറഞ്ഞ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഇരുമൂടിയ അന്തരീക്ഷത്തിൽ മരണം ഒരു വിളിപ്പാടകലെ നിൽക്കുമ്പോൾ അപ്പോസ്വർണായ പൗലോസ് വിളിച്ചു പറയുന്ന അനുഗ്രഹീതമായൊരു പ്രസ്താവന സന്തോഷത്തിൻ്റെ ലേഖനമായ ഫിലിപ്പിയ ലേഖനം നാലാം നാലാമധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ സംതൃപ്തനാണ് സംതൃപ്തിയോടെ ഇരിക്കാൻ എനിക്കറിയാം എന്നാണ് പൗലൂസ് പറയുന്നത് പ്രിയമുള്ളവരെ ഈ കാരാഗ്രഹത്തിൽ കിടക്കുന്ന മരണം കാത്ത് കിടക്കുന്ന ഏറ്റവും ദുരിതം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ സംതൃപ്തനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും അല്ല പൗലോസി ജീവിതത്തിൻ്റെ പിന്നിട്ട ദിവസങ്ങളിൽ ഈ കർത്താവിനെ സേവിക്കാനിറങ്ങി തിരിച്ചതിന് ശേഷം സംതൃപ്തി നൽകുന്ന എന്തെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എത്രയോ തവണ അടികൊണ്ടു എത്രയോ തവണ ആപത്തുകൾ പല വിധത്തിൽ കരയിൽ നിന്നും കടലിൽ നിന്നും എല്ലാം നേരിടേണ്ടി വന്നു ഫൗലൂസെ എത്രയോ തവണ നീ മർദ്ദിക്കപ്പെട്ടു നഗ്നനാക്കപ്പെട്ടു ദാഹിച്ച് ഒരിറ്റു വെള്ളത്തിനു വേണ്ടി കീണു എത്ര തവണ വിശപ്പിൻ്റെ വേദന അനുഭവിച്ചറിഞ്ഞു എത്രയോ തവണ വലിച്ചു ഇഴയ്ക്കപ്പെട്ടു എത്രയോ തവണ നഗ്നനാക്കപ്പെട്ടു ഫൗലൂസെ ജീവിതത്തിലെ ഏറ്റവും പരിപരുത്ത ഏറ്റവും ദുരിതം നിറഞ്ഞ ദിനങ്ങളിലൂടെയല്ലേ നീ കടന്നുപോയതാണ് എന്നിട്ടും എന്താ ഈ സംതൃപ്തി പ്രിയമുള്ളവരെ പൗലോസ് പറയുന്ന ഏഴ് കാരണങ്ങൾ ഫിലിപ്പ് ലേഖനം നാലാം നാലാമധ്യായത്തിലുണ്ടോ ഈ ഏഴ് കാരണങ്ങളിലേക്ക് വേഗത്തിൽ പോയി അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസെ അങ്ങ് എന്തുകൊണ്ടാണ് സംതൃപ്തനായിരിക്കുന്നത് കാരണം ഒന്ന് ഫിലിപ്പ് ലേഖനം നാലാം നാലാമധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു ജീവപുസ്തകത്തിൽ പേരുള്ള പ്രിയമുള്ളവരെ പൗലോസിനെ സന്തോഷിപ്പിക്കുന്ന സംതൃപ്തി നൽകുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ലോകത്തിൽ എവിടെയെല്ലാം നിങ്ങളുടെ പേര് അതിമനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതെല്ലാം മാഞ്ഞു പോകുന്ന ഒരു ദിവസം വരും സ്നേഹിത എന്നാൽ ആർക്കും ഒരിക്കലും മായിച്ചു കളയാൻ കഴിയാത്ത അനുഗ്രഹീതമായ ഒരു പുസ്തകം ജീവൻ്റെ പുസ്തകം അവിടെ നിങ്ങളുടെ പേരുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഥാവ് തൻ്റെ ശിഷ്യന്മാരായ എഴുപത് പേരോട് ഇപ്രകാരം പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പൻ പ്രിയമുള്ളവരെ നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ആശ്വാസകരമായ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്ന് നാം മാറ്റപ്പെട്ടാലും മരണം കൊണ്ട് കാര്യങ്ങളൊന്നും തീരുകയില്ല വെൻ ആപ്സെൻ്റ് ഫ്രം ദ ബോഡി പ്രസൻറ്റ് വിത്ത് ദ ലോഡ് ഈ ഭൂമിയിൽ നാം ആപ്സൻ്റ് ആകുന്ന അതേ നിമിഷം സ്വർഗത്തിൽ നാം പ്രസൻ്റ് ആയിരിക്കും ഈ ഭൂമിയിലെ റോൾ കോളിൽ നിന്ന് നമ്മുടെ പേര് മായ്ക്കപ്പെടുന്ന അതേ നിമിഷം സ്വർഗത്തിൽ നമ്മുടെ പേര് പ്രസൻ്റ് ആയിരിക്കും എത്ര ആശ്വാസകരമായ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ അനുഗ്രഹീതമായ ഗാനത്തിൻ്റെ ഈരടികൾ നമുക്ക് പരിചയമുള്ളതാണ് പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും എൻ്റെ പേരും നിങ്ങളുടെ പേര് കാണുമോ വിശുദ്ധ ബൈബിൾ നൽകുന്ന മുന്നറിയിപ്പ് വെളിപ്പാട് പുസ്തകം ഇരുപതാമധ്യായും അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊഴികയിൽ തള്ളിയിടും സ്നേഹിത ഒരു നിത്യ നരകത്തിലേക്ക് മാറ്റപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ കാണണം അതിനുള്ള ഏകമാർഗം എന്നതാണ് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ തൻ്റെ ജീവനെ അർപ്പിച്ച യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം പകർച്ചവ്യാധിയുടെ വലിയ ഭീഷണിയുടെ നാളുകളിലൂടെയാണ് നാം കടന്നു പോകുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ നിസ്സാരത ഈ ലോക ജീവിതത്തിലെ ക്ഷണികത നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ പേർ വിളിക്കുന്ന നേരം നിങ്ങളുടെ പേരും കാണും ഇതാണ് പൗലോസിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ച സംതൃപ്തി നൽകിയ ഒന്നാമത്തെ യാഥാർത്ഥ്യം പൗലോസിൻ്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകിയ രണ്ടാമത്തെ കാരണത്തിലേക്ക് വരാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ചിന്തിക്കാൻ ചില കാര്യങ്ങൾ നമ്മെ നിർദ്ദേശിക്കുകയാണ് സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സൽക്കീർത്തിയായതൊക്കെയും പുകഴ്ചയായതൊക്കെയും ചിന്തിക്കുവാൻ പൗലോസ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് നം എന്താണോ ചിന്തിക്കുന്നത് അതുതന്നെ നമ്മൾ നമുക്ക് സംതൃപ്തി നൽകുന്ന യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ നാം ചിന്തിക്കാൻ തയ്യാറാകണം പൗലൂസിന് ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ രണ്ട് രീതിയിൽ ചിന്തിക്കാനായിട്ട് കഴിയും കാരാഗ്രഹത്തിലെ വേദന നിറഞ്ഞ അന്തരീക്ഷത്തെക്കുറിച്ച് പരിപരുത്ത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും എന്നാൽ അതിനുമപ്പുറം പൗലോസ് ചിന്തിക്കുന്നത് സത്യമായത് ഖനമായത് നീതിയായത് നിർമ്മലമായത് അതാണ് പൗലൂസിൻ്റെ ചിന്ത പ്രിയമുള്ളവരെ ദൈവവചനത്തെ ചിന്തിക്കുവാൻ ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ വലിയ കൊള്ള കണ്ടുകിട്ടിയതുപോലെ വചനത്തിൽ ആനന്ദിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം സംതൃപ്ത ജീവിതമായി മാറും ഈ ലോകത്തിൽ മറ്റൊന്നിനും നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയത്തില്ല ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ വചനമാണ് നമുക്ക് യഥാർത്ഥ സംതൃപ്തി നൽകുന്നത് അതുകൊണ്ട് പൗലൂസ് പറയുന്നു നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് സംതൃപ്തി നൽകും വചനം ചിന്തിക്കുവാൻ വചനം ധ്യാനിക്കുവാൻ ഈ പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് വചനത്തെ കൂടുതൽ അടുത്തെറിയുവാൻ ആലിംഗനം ചെയ്യുവാൻ നമുക്കിടയായിത്തീരട്ടെ പൗലോസിൻ്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകുന്ന മൂന്നാമത്തെ കാരണം അതിൻ്റെ പത്താം വാക്യത്തിൽ നാം കാണുന്നുണ്ട് നിങ്ങൾ പിന്നെയും എന്നെപ്പറ്റി വിചാരപ്പെടുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു പൗലോസിനെപ്പറ്റി പറ്റി വിചാരമുള്ള പൗലോസിനെ പറ്റി ചിന്തിക്കുന്ന പൗലോസിന് കൈത്താങ്ങൾ നൽകുന്ന പൗലോസിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന ഫിലിപ്പിയ സഭ അവിടെയുള്ള ദൈവജനം പ്രിയമുള്ളവരെ ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ കൂടെ നമുക്കൊപ്പം ആര് നിൽക്കും എന്ന് തെളിയിക്കുന്നത് പൗലോസ് പറയുന്നു നിങ്ങൾ മാത്രമാണ് എന്നോട് കൂടെ നിൽക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരു യാഥാർത്ഥ്യം അതുതന്നെയാണ് നമ്മുടെ ഒപ്പം നിൽക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുവാൻ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓടി നമ്മോടൊപ്പം എത്തുവാൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് ധൈര്യം നൽകുവാൻ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ നമുക്ക് ചിലരുണ്ട് അങ്ങനെയുള്ള ആശ്വാസം നൽകുന്ന ചിലരാണ് അവരെ പറ്റിയുള്ള ചിന്തയാണ് അങ്ങനെ ചിലരുണ്ട് എന്നുള്ള ബോധ്യം പൗലോസിൻ്റെ ജീവിതത്തിൽ ആ കാരാഗ്രഹത്തിൻ്റെ ആ തണുത്ത നിമിഷങ്ങളിലും ഏറ്റവും ഭയാനകമായ പ്രീതിപ്പെടുത്തുന്ന നിമിഷങ്ങളിലും പൗലോസിൻ്റെ ജീവിതത്തിൽ ആശ്വാസം നൽകി എന്നെ ഓർത്ത് വിചാരപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ട് എന്നുള്ളത് പൗലോസിൻ്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകുന്ന ഘടകമാണ് ലോകത്തിലെത്രയോ പേര് ആരും അറിയാത്തവരായി ആരും പ്രാർത്ഥിക്കാനില്ലാത്തവരായി ഈ ഭൂമിയിൽ വിഷാദിച്ച് ഭയപ്പാടോടെ ആശങ്കയോടെ നിലവിളിയോടെ ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ സ്നേഹിത നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത് എത്രയോ ആശ്വാസം നൽകുന്ന സംതൃപ്തി നൽകുന്ന യാഥാർത്ഥ്യമാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകിയ നാലാമത്തെ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് നാലാം അധ്യായത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട് വാക്യത്തിൽ നാം വായിക്കുന്നു സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം പൗലൂസിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അതെങ്ങനെയാണ് പൗലോസിന് ലഭിച്ചത് എന്ന് ആ ദൈവദാസൻ പറയുന്നുണ്ട് ഒന്നിനെപ്പറ്റിയും നിങ്ങൾ വിചാരപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ എല്ലാ അപേക്ഷകളും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി പ്രിയമുള്ളവരെ പൗലോസിൻ്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകിയ നാലാമത്തെ ഘടകം എന്താണെന്നറിയാമോ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി നിമിഷങ്ങളിലും നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് പ്രതിസന്ധികൾ മാറിപ്പോകുമെന്നല്ല എന്നാൽ ഏത് പ്രതിസന്ധിയുടെയും നടുവിൽ ഒരു ദൈവ പൈതങ്ങുക പൗലോസ് പറയുന്നു ഈ കാരാഗ്രഹത്തിൻ്റെ ആ തടവറയുടെ ഏറ്റവും ഭയാനകമായ അന്തരീക്ഷത്തിൽ ഞാൻ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം അനുഭവിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ തടവറയിൽ നിന്ന് മുട്ടുകുത്തുമ്പോൾ എനിക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗത്തിൻ്റെ വാതിലുണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന ഒരു കൃപാസനമുണ്ട് ആ കൃപാസനത്തിന്മേൽ എന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് പ്രിയ ദൈവ പൈതലി ജീവിതത്തിലെ ഏത് ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ചിന്ത നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന സംതൃപ്തി നൽകാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പ്രിയ ദൈവ പൈതലി ജീവിതത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് ഏറ്റവും ആശങ്ക നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ധൈര്യപ്പെടുവാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹീതമായ യാഥാർത്ഥ്യം സംതൃപ്തി നൽകുന്ന ഏറ്റവും മനോഹരമായ യാഥാർത്ഥ്യം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെവി ചായക്കുന്ന സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ തുറക്കപ്പെടുന്ന ഒരു സ്വർഗീയ കൃപാസനം അവിടെ ഉണ്ട് ഒരു ദൈവം നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ് പൗലൂസിൻ്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകിയ അഞ്ചാമത്തെ യാഥാർത്ഥ്യം അതിൻ്റെ നാലാമതെയായി ഇതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് പൗലൂസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് അവിടെ നാം വായിക്കുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു അതാണ് പൗലൂസിൻ്റെ ജീവിതത്തിൻ്റെ സംതൃപ്തി നിറഞ്ഞ ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഞാൻ ബലഹീനനായിരിക്കാം എനിക്ക് ശക്തിയില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വന്നേക്കാം എന്നാൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടാ എന്നെ ശക്തനാക്കുന്നവൻ ഉണ്ട് എനിക്കൊപ്പമുണ്ടോ അവിടുന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവകയാൽ ഏത് പ്രതിസന്ധി നിറഞ്ഞ നിമിഷങ്ങളിലൂടെയും എന്നെ കടത്തി വിടുവാൻ അവിടുന്ന് ശക്തിയുള്ള ദൈവമാണ് ഇളകി മറിയുന്ന തിരമാലകളാകട്ടെ പ്രിയ സ്നേഹിത ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റാകട്ടെ അതിൻ്റെ മധ്യത്തിലൂടെ കരുത്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന ബോധ്യത്തോടെ ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയവ ചെയ്യുമെന്ന തിരിച്ചറിവോടെ ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം നമ്മുടെ ബലഹീനതകളിലേക്കല്ല നാം നോക്കേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതയിലേക്കല്ല നാം നോക്കേണ്ടത് സർവശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ ശക്തി പരിമിതികളില്ലാത്ത ആ ശക്തിയിലേക്ക് നോക്കുന്ന ഒരു ദൈവ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ സാധിക്കും പൗലോസിൻ്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകുന്ന ആറാമത്തെ യാഥാർത്ഥ്യം നാലാമത്തെ ആയത്തിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്ത വേണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും പൗലോസെ എന്താ അങ്ങനെ സംതൃപ്തി എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിമുട്ടുകളല്ല എന്നെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമെന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട് എങ്ങനെ തീർത്തു തരും എന്ന് നാം ഇവിടെ വായിക്കുന്നുണ്ട് മഹത്വത്തോടെ തൻ്റെ ധനത്തിനത്തവണം എൻ്റെ ബഹുമാനിയ സ്നേഹിതരെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല നാം സേവിക്കുന്ന ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ആ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന നിലയിൽ തന്നെ താൻ നൽകുന്ന ദൈവമാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായിക്കൊള്ളട്ടെ മാനസികമായിക്കൊള്ളട്ടെ സാമ്പത്തികമായിക്കൊള്ളട്ടെ ജീവിതത്തിൻ്റെ സമസ്ത നിമിഷങ്ങളിലും നിങ്ങളും ഞാനും അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ക്രിസ്തുവേശുവിൽ തീർത്തുതരാമെന്നുമല്ല പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ട് തീർത്തു തരുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ നാം കടന്നു പോകുന്നത് ഏത് ഭീതിപ്പെടുത്തുന്ന നിമിഷങ്ങളാണെങ്കിലും ധൈര്യമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എൻ്റെ ബുദ്ധിമുട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഇടപെടാൻ മനസ്സുള്ള ഒരു ദൈവമുണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന തൻ്റെ ധനത്തിനൊത്തവണ്ണം പ്രവർത്തിക്കുവാൻ കഴിയുന്ന തൻ്റെ പ്രതാപത്തിനൊത്തവണ്ണം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയും ക്രിസ്തുവേശുവിൽ പൂർണമായിട്ട് തീർത്തു തരാം എന്ന് വാക്ക് തറന്നിരിക്കുന്ന ദൈവമാണ് വാക്കു പറഞ്ഞ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകയാൽ അവിടുന്ന് ഒരിക്കലും വാക്ക് മാറ്റത്തില്ല നമുക്ക് വിശ്വസിക്കാം സംതൃപ്തിയോടെ മുന്നോട്ട് പോകാം എൻ്റെ ബുദ്ധിമുട്ടുകൾ പൂർണമായിട്ട് തീർത്തു തരുന്ന ഒരു ദൈവമുണ്ട് അതാണ് പൗലൂസിന്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകിയ ആറാമത്തെ യാഥാർത്ഥ്യം പൗലൂസിന്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകിയ ഏഴാമത്തെ യാഥാർത്ഥ്യം നാലാമധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ ഏതൊരു ഭക്തൻ്റെയും ഹൃദയത്തെ സംതൃപ്തിപ്പെടുത്തുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതുതന്നെയാണ് നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഇതിനേക്കാൾ സംതൃപ്തി നൽകുന്ന യാഥാർത്ഥ്യം എന്താ കാരാഗ്രഹം താൽക്കാലികമായ ഒരു തടവറ മാത്രമാണ് പൗലൂസിന് സമ്മാനിക്കുന്നത് എന്നാൽ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസിലേക്ക് കുതിച്ചു വരുവാൻ നിമിഷങ്ങൾ മാത്രമേ അകലമുള്ളൂ എന്ന് പൗലോസിനറിയാം സ്നേഹിതരെ നാം എത്തിയിരിക്കുന്നത് അന്ത്യ നാളുകളിലാണ് അവസാനത്തെ ദിവസങ്ങളിലാണ് നമ്മുടെ പ്രത്യാശ വിഷയമായ കർത്താവ് നമ്മുടെ പ്രത്യാശാ പുരുഷനായ കർത്താവ് അതിവേഗത്തിൽ മധ്യാകാശത്തിൽ മഹത്വത്തോടെ എഴുന്നള്ളി വരും നാം നമ്മുടെ രാജാവിൻ്റെ തേജസ് അവിടുത്തെ സൗന്ദര്യം പൂർണ്ണമായിട്ട് അതിൻ്റെ എല്ലാ ഭംഗിയോടും കാണാനായിട്ട് പോവുകയാണ് ആണിപ്പോഴുതാർന്ന ആ കരങ്ങൾ നാം നേരിട്ട് കാണാൻ പോകുകയാണ് ഭക്തനായ യോബിൻ്റെ പ്രത്യാശ ഞാൻ തന്നെ അവിടുത്തെ മുഖം കാണും എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും ആ പ്രത്യാശ ദിവസം അടുത്തിരിക്കുകയാണ് അത് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു കോവിഡ് പത്തൊമ്പത് ഒരു യാദൃശ്ചിക പ്രതിഭാസമല്ല ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് ഈ മാരക പകർച്ചവ്യാധി പടർന്നെത്തിയെങ്കിൽ അത് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ കർത്താവ് അടുക്കെ വാതിൽക്കൽ ആയിരിക്കുന്നു അവിടുന്ന് വേഗം വരും നമ്മുടെ കണ്ണ് നീരല്ല അവിടുത്തെ കരം കൊണ്ട് തന്നെ തുടച്ചു കളയും പൗലൂസിൻ്റെ പ്രത്യാശ അതായിരുന്നു ഈ കാരാഗ്രഹം ഒരല്പ ദിവസങ്ങളിലെ കണ്ണുനീര് സമ്മാനിച്ചേക്കാം എന്നാൽ എൻ്റെ അരുമനാഥൻ അവിടുത്തെ ആ കാരുമ്പാണികൾ പതിഞ്ഞ ആ കൈത്തലം കൊണ്ട് ആ കരങ്ങൾ കൊണ്ട് എന്നെ സ്പർശിച്ച എൻ്റെ കണ്ണിൽ തൊട്ട് എൻ്റെ കണ്ണിലെ അവസാനത്തെ തുള്ളി കണ്ണുനീര് വരെ തുടച്ചു നിൽക്കുന്ന മനോഹരമായൊരു ദിവസം വരാൻ പോവുകയാണ് ദൈവപൈതലി അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയെന്ന് പറയുന്നത് തടവറയുടെ നടുവിൽ നിന്നുകൊണ്ട് സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടുവാൻ സംതൃപ്തിയുടെ സ്വരമുയർത്തുവാൻ പൗലോസിനെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആശങ്കയുടെ നാളുകളിൽ നമുക്ക് ഉയരത്തിലേക്ക് കണ്ണ് പതിപ്പിക്കാം നമ്മുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് പതിയട്ടെ നമ്മുടെ കർത്താവ് വേഗം വരും അവിടുന്ന് വേഗം വരും സഭയുടെ അനുഗ്രഹീതമായ പ്രാർത്ഥന നമുക്ക് ഏറ്റു ചെല്ലാം ആ മീൻ കർത്താവായ വരണമേ നമ്മുടെ പ്രാർത്ഥനാ വിഷയം നമ്മുടെ സംതൃപ്തിയുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോസ്തങ്ങളായ പൗലോസിൻ്റെ ജീവിതത്തിൽ സംതൃപ്തി നൽകിയ ഏഴ് യാഥാർത്ഥ്യങ്ങളാണ് നാം പരിശോധിച്ചത് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിലും സംതൃപ്തി നൽകുവാൻ സന്തോഷം നൽകുവാൻ ഈ ചിന്തകൾ ഈ ഏഴ് യാഥാർത്ഥ്യങ്ങൾ കാരണമായി തീരട്ടെ നമ്മുടെ കർത്താവ് അടുക്കെ വാതിൽക്കലായിരിക്കുന്നു നമ്മുടെ കർത്താവ് വേഗം വരും നമ്മുടെ കണ്ണുനീർ അവൻ തുടയ്ക്കും ആ ഭാഗ്യകരമായ പ്രത്യാശയോടുകൂടെ നമ്മെ ശക്തനാകുന്നവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഉറപ്പോടെ ദൈവശക്തിയിൽ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ജീവപുസ്തകത്തിൽ എൻ്റെ പേരുണ്ടല്ലോ എന്നുള്ള വലിയ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ വിളിക്കുന്ന നേരം നമ്മുടെ പേരും കാണും എന്നുള്ള പ്രത്യാശയോടെ ഈ ചെറിയ ജീവിതം സംതൃപ്തിയോടെ തികഞ്ഞ സംതൃപ്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം നമ്മുടെ കർത്താവാണ് നമ്മുടെ ഏറ്റവും വലിയ സംതൃപ്തി അവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ കർത്താവിൻ്റെ വരവാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ നമ്മെ ശക്തനാക്കുന്നവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് ഈ പ്രതിസന്ധി നാളുകളിൽ കർത്താവിൽ ശരണപ്പെടാം കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാം അവിടുത്തെ വരവിനായി നോക്കിപ്പാർക്കാം അതിനായി ഈ ചിന്തകൾ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ